ഈ ബോൾസെൻ ചെടി വളർത്തിയെടുക്കൽ കുറച്ച് പ്രശ്നമാണ് അതായത് നമുക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോൾസൻ ചെടിക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും നിറഞ്ഞു നിൽക്കുകയും നല്ല ബുഷ് ആയിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ അത്യാവശ്യം വേലക്കുള്ള സ്ഥലങ്ങളിലാണ് ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ബോൾസെൻ ചെടി ഒരു പ്രാവശ്യമൊക്കെ ഒന്നങ്ങ് പൂത്തങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് പൂക്കാനായിട്ട് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ തീരെ പൂവില്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ കൂടെ കൊടുക്കേണ്ട അത്യാവശ്യമാണ് അതിനായിട്ട് നമ്മൾ അരി കഴുകിയ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതായത് ആ ദിവസത്തിൽ പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഇതല്ലാതെ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസും ാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കല്ലുപ്പാണ് അതായത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉപ്പ് നീര് ഉപ്പ് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കല്ലുപ്പുണ്ടല്ലോ അതാണ് നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന പൊടിയുപ്പല്ല ശരിക്കും വേണ്ടത് കല്ലുപ്പാണ് അപ്പം അതില്ലാത്തവര് പൊടിയുപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ അരി കഴുകുമ്പോൾ ഉണ്ടാകും അരി കഴുകുന്ന വെള്ളമില്ലേ അതിനകത്ത് ആദ്യമൊക്കെ കഴുകുമ്പോൾ ഫസ്റ്റ് കഴുകുന്ന ആ കട്ടിയുള്ള ആ വെള്ളം അത് നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് ഊറാൻ വേണ്ടി വെക്കുക അതിനുശേഷം അതിൻ്റെ അടിഭാഗത്തുള്ള മട്ടുണ്ടല്ലോ അത് മാത്രമായിട്ട് ഊറ്റിയെടുക്കുക എന്നിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു കല്ലുപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കുറച്ച് സമയം ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊന്ന് അത് ഊറി താഴേക്ക് അടിഞ്ഞു കൂടും അപ്പോൾ അതിൻ്റെ തെളിഭാഗം കൂടെ ഊറ്റിക്കളഞ്ഞാൽ മതിയാവും ഇനി ഇതിനകത്തേക്കാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് സാധാരണ നമ്മുടെ പൊടിയുപ്പാണ് അപ്പോൾ കല്ലുപ്പ് അത് ഇട്ട് കൊടുക്കുക ഇല്ലാത്തവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അത് ശരിക്കും അതിനകത്തേക്ക് ഒന്ന് അലന്ന് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളം അപ്പം ആ ഒരു കഞ്ഞിവെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ നനയ്ക്കുക അതായത് ഒരു നേരത്തെ നനയ്ക്കുന്നതിന് പകരം ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കുകയോ ഏത് വിധത്തിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ബോൾസൻ ചെടിയൊക്കെ ശരിക്കും ദിവസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ചൂടുള്ള സമയങ്ങളിൽ നനച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിനകത്ത് ഈ വൈകുന്നേര സമയം നമ്മൾ നനച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു കഞ്ഞിവെള്ളവും കാടിവെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്തതിനകത്തേക്ക് ഈ കല്ലുപ്പ് ഒരു സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്കത് ചെടികൾക്ക് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഈ കാടിവെള്ളം നമ്മൾ ഡെയിലി കൊടുക്കരുത് ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴ് ഒക്കെയാണ് നമ്മളിത് കൊടുക്കേണ്ടത് അപ്പോൾ ഡെയിലി നമ്മൾ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ച് കൊടുക്കുകയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഈ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും ഡെയിലി നമ്മൾ ചെടികൾക്ക് കൊടുക്കരുത് അത്രമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും നല്ല രീതിയിൽ നിറച്ച് പൂക്കൾ ഉണ്ടായി വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി ചാണകം ഉണങ്ങിയതുണ്ടല്ലോ ഉണക്ക ചാണകപ്പൊടി അത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ